എല്ലാവർക്കും നമസ്കാരം ഞാൻ എസ്പിൻ ഇപ്പോൾ പുതിയൊരു കൊറോണ വേരിയൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനെപ്പറ്റിയിട്ടാണ് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളെപ്പോഴും പുതിയ പുതിയ വേരിയൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് അല്ലേ എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വേരിയൻറ്റിൻ്റെ പേര് എക്സ് ബി ബി വൺ പോയിൻറ്റ് ഫൈവ് എന്നാണ് ഇവരുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ പെട്ടെന്ന് ഓർക്കുക ചൈനയിലാണ് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നാലും ഒരുപാട് പേര് മരിക്കുന്നു കൊറോണ ഇങ്ങനെ കുതിച്ചു വരുന്നു കോവിഡ് സുനാമി ഉണ്ടാകും തുടങ്ങിയ സംഭവങ്ങളൊക്കെ ചൈനയിലായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നം നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് പെട്ടെന്ന് രൂക്ഷമായിട്ട് കൂടുന്നത് യു എസ് എയിലാണ് അമേരിക്കയിലാണ് ഇത് എത്ര പെട്ടെന്നാണ് കൂടിയെന്ന് പറയുവാണെങ്കിൽ യു എസ് എയിൽ ജനുവരി രണ്ടാം തീയതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പുതിയ കൊറോണ കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു പക്ഷേ തൊട്ടടുത്ത ദിവസം ജനുവരി മൂന്നാം തീയതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എത്ര കേസാണെന്ന് അറിയാമോ എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് അപ്പോൾ പെട്ടെന്നൊരു കുതിച്ചു ഒരു കുതിച്ചാട്ടമാണല്ലോ ഉണ്ടായത് അടുത്ത ദിവസം അതായത് ജനുവരി നാലാം തീയതി ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കൊറോണ കേസുകൾ ഏകദേശം എത്ര വരും എഴുപത്തി ആറായിരത്തി എന്നൊരു ഒരു ലക്ഷമായെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയല്ല അവസ്ഥ രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ പോയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഏഴായിരം കേസുകളാണ് യു എസ് എൽ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഈ പുതിയ കേസുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു എക്സ് ബി ബി വേരിയൻ്റ് ആണെന്നുള്ള കാര്യമാണ് സി ഡി സി അഥവാ സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരുപാട് വരുന്ന ആരോപണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യു എസ് എ നേരത്തെ തന്നെ ഡിഡിക്റ്റീതിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്പ്രെഡിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ കാര്യമായിട്ട് ഇതിനെ കണ്ടില്ല ഇതിനെ പറ്റിയിട്ട് വാർത്തകളോ അല്ലെങ്കിൽ ഡാറ്റയോ ഒന്നും പുറത്തുവിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് സി ഡി സി എന്നെ പറയുന്നൊരു കണക്കുകൾ പ്രകാരം ജനുവരിയുടെ സോറി ഡിസംബറിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പുതിയ കൊറോണ കേസുകളിൽ എക്സ് ബി ബി വൺ പോയിന്റ് ഫൈവ് വേരിയൻറ്റ് ഉണ്ടായിരുന്നു നാല് ശതമാനം മാത്രമായിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഒരു ഭൂമിയിലേക്ക് പോയി നാൽപ്പത്തി ശതമാനം എത്തിയത് മാത്രമല്ല സി ഡിസ് പറയുന്നത് യു എസ് എയുടെ നോർത്തേൺ റീജിയനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് രോഗികളുണ്ടല്ലോ ആ ഒരു റീജിയനിൽ അല്ലേ ആ രോഗികളിൽ എഴുപത്തഞ്ച് ശതമാനം പേർക്കും ഈ ഒരു വേരിയൻ്റ് എന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സ്പ്രെഡിംഗ് റേറ്റ് ഭയങ്കര കൂടുതലാണല്ലോ എക്സ്പോണൻഷ്യലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് പെട്ടെന്നിങ്ങനെ പകരുമെന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഒരു ആശ്വസിക്കാനൊരു സംഭവമുണ്ട് ഇത് അത്രത്തോളം ഡെഡ്ലി അല്ല ഇതിൻ്റെ പ്രഹരശേഷി അല്ലെങ്കിൽ ആളെ കൊല്ലാനുള്ള ശേഷിയെന്നും അത്ര കാര്യമായിട്ടില്ല ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്ന കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിലൊന്നും ഇത്രത്തോളം വേഗത്തിൽ പടരുന്ന പകരുന്ന മറ്റൊരു വേരിയന്റിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചിന്തിക്കും ഈ വേരിയന്റ് ഇപ്പോൾ അമേരിക്കയിലാണുള്ളത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ അഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അവർക്കെല്ലാം മൈൽഡ് സിംറ്റംസ് അതായത് ചെറിയ തൊണ്ടവേദന ചെറിയ മൂക്കൊലിപ്പ് ജലദോഷം ഇത്രയൊക്കെ ഉള്ളൂ കാര്യമായിട്ട് ആരെയും വായിച്ചിട്ടില്ല ആ ഒരു ആർട്ടിക്കിൾ തന്നെ എനിക്ക് വായിക്കാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് എന്തുകഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഈ ഒരു കൊറോണയോട് കുറച്ച് പ്രതിരോധ ശേഷി കൂടുതലാണ് എന്നുള്ള കാര്യമാണ് കാരണം നമുക്ക് ഭൂരിഭാഗം പേർക്കും പോയിട്ട് വന്നതാണ് കൊറോണ അല്ലേ ആ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടി മാത്രമല്ല കൊറോണ വാക്സിൻ നമുക്ക് നല്ലതുപോലെ എഫക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നില്ല ചൈനയിലൊക്കെ പലതരത്തിലുള്ള വേവ് വന്നു ഇന്ത്യയിലെ പുതിയ വേരിയൻറ്റുകൾ ഡിറ്റക്ട് ചെയ്തു എന്നിട്ടും കാര്യമായിട്ട് ഇവിടെ സ്പ്രെഡോ വേവുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്തായാലും യു എസ് അമേരിക്കയിൽ ഈ ഒരു വൈറസ് പാറിപ്പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു കാര്യം പറയാനുള്ളത് ഒരു വൈറസിനെ പറ്റിയിട്ട് പഠനങ്ങൾ നടന്നുവരുന്നതും ഇപ്പോൾ നമ്മുടെ അമേരിക്ക തന്നെയാണ് ഇപ്പോഴാണ് ഈ ഒരു വാർത്തകൾ കാര്യ കാര്യമായിട്ട് പുറത്തെങ്കിലും വിടുന്നത് അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ കഴിഞ്ഞാൽ ഈ ഒരു വൈറസിന്റെ സ്പെഷ്യാലിറ്റിയാണ് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത് ഇതിനെ പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ സഹായിക്കുന്ന കാരണം എന്താണ് രണ്ട് കാരണങ്ങളാണ് ഗവേഷകർ എടുത്ത് പറയുന്നത് ഒന്നാമത്തത് ഇമ്മ്യൂൺ ഇവാസീവാണ് അതായത് ഇമ്മ്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി അല്ലെ ഇതിനെ തരണം ചെയ്യാൻ മറികടക്കാൻ തകർത്ത് നമ്മുടെ ശരീരത്തെ ഒരു ശേഷി മറ്റ് വേരിയന്റുകളെ അപേക്ഷിച്ച് ഇവന് കൂടുതലാണ് എല്ലാ വേരിയന്റുകൾ കൊണ്ട് ഇപ്പോൾ വാക്സിൻ എടുത്തവർക്ക് കൊറോണ വന്നിട്ടുള്ള ഇതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവർ ആ ഒരു ശേഷിയുണ്ടല്ലോ അത് കൂടുതലാണ് നിങ്ങൾക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിനെ തകർത്ത് മുന്നേറാനുള്ളൊരു പ്രശ്നക്കാരങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇവൻ എന്നുള്ള കാര്യമാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് നമ്മൾ ഇന്ത്യക്കാർ കാര്യമായിട്ട് മേടിക്കാനുള്ള കാരണം നമ്മൾ കൃത്യമായിട്ട് വാക്സിൻ ഡോസ് എടുത്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട് നമ്മൾ പുറത്ത് ഇത്ര ആൾക്കൂട്ടത്തിനിടയ്ക്ക് കറങ്ങി നടക്കുന്നതാണ് നമ്മുടെ മേത്ത് പല വേരിയന്റുകൾ ഓൾറെഡി വന്നു പോയിട്ടുണ്ടാകാം അതിൽ നിന്ന് നമുക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അതിൽ കാണാൻ പറ്റും രണ്ടാമത്തെ ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തോട് കൂടുതൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റും ഒട്ടിപ്പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം വൈറസ് നമ്മുടെ സെല്ലിൻ്റെ അകത്ത് അറ്റാക്ക് ചെയ്യുന്ന മെക്കാനിസം ഉണ്ടല്ലോ അത് ഇവന് കൂടുതൽ ഒരു എഫിഷ്യൻസി ഉണ്ട് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഈ ഒരു വൈറസിന്റെ ഡോർ വേ ഒരു കഥകം എന്ന് പറയുന്നത് എ സി ഇ റ്റു എന്ന് പറയുന്ന ഒരു എൻസൈം ടൈപ്പ് സംതിങ് ആണ് ആ ഒരു ഇതിനോട് കൂടുതൽ ഇവന് സ്റ്റിക്കായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിരിക്കാൻ പറ്റും കൃത്യമായിട്ട് അതിനെ മെഡിക്കൽ ടൈംസിൽ വിളിക്കുന്നത് കീ മ്യൂട്ടേഷൻസായിട്ട് ഫോർ ഐറ്റ് സിക്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവൻ നമ്മുടെ ശരീരത്തോട് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ കൂടുതൽ എന്നാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതിവൻ്റെ രണ്ട് പ്രത്യേകത ഒന്നാമത് നമ്മുടെ ശേഷി മറികടന്ന് നമ്മളെ ആക്രമിക്കാൻ പറ്റും രണ്ടാമത്തത് നമ്മുടെ ശരീരത്തോട് കൂടുതൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റും ഒട്ടിപ്പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് അകത്തൊട്ടിപ്പിടിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ കൊറോണയുടെ പ്രധാന വിഷയം തന്നെയാണ് എത്രത്തോളം വേരിയൻറ്റുകളാണ് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇടക്കിടയ്ക്ക് ഇവൻ ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇടക്കിടക്ക് നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ആ പുതിയൊരു വേരിയൻറ്റിനെ കണ്ടെത്തി അവൻ കൂടുതൽ പ്രശ്നക്കാരനാണ് അവനെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ ശേഷിയുണ്ട് ഇപ്പൊ എച്ച് പി ബി വൺ പോയിന്റ് ഫൈവ് അങ്ങനെയുള്ളു പറയുന്നത് അവന് ഭയങ്കര മാരകമായിട്ട് ഓൾറെഡി സ്പ്രെഡിങ് റേറ്റ് അവനുണ്ട് ഈ പ്രധാനമായിട്ട് ഈ രണ്ട് കാരണങ്ങളാണ് അതിന് പറയുന്നത് അപ്പോൾ നമ്മൾ വാക്സിനൊക്കെ കണ്ടുപിടിക്കും അല്ല ആ ഒരു നിലവിലെ വേരിയന്റ് വെച്ചായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരുപാട് വേരിയന്റുകളെ കൂടെ തരണം ചെയ്യാനും ശേഷിയുണ്ട് അങ്ങനെ അവരുണ്ടാക്കത്തുള്ളൂ പക്ഷേ അതിനൊക്കെ മറികടക്കുന്ന മറ്റൊരു വേരിയന്റ് വന്നാലോ എന്നൊരു പ്രീതി എല്ലാ ആരോഗ്യ സംഘടനകൾക്കും ഉണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വേരിയൻറ്റ് റിപ്പോർട്ട് വേരിയൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ വന്നിട്ടുള്ള കാര്യം എന്താ കഴിഞ്ഞാൽ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ആ ഒരു വേരിയന്റിന് ശേഷിയുണ്ട് എന്നുള്ള കാര്യമാണ് ബി എ എഫ് എഫ് സെവൻ സംതിങ് ആയിരുന്നു അതിൻ്റെ നെയിം എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ ഇന്ത്യയിൽ അഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് തന്നെ മൈൽഡായിട്ടുള്ള സിംറ്റംസ് ചെറുതായിട്ട് തൊണ്ടവേദന ചെറിയൊരു പനി മൂക്കലി മൂക്കലിപ്പ് അത്രയൊക്കെ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല ഇപ്പോൾ യു എസ് ഗവൺമെൻറ് തന്നെ അവിടുത്തെ സിറ്റിസൺസിനോട് പറയുന്നുണ്ട് നിങ്ങൾ ബൂസ്റ്റർ ഡോസ് പോയി എടുക്കുക എന്നുള്ള കാര്യം സി ഡി സി റിപ്പോർട്ട് പ്രകാരം പതിനഞ്ച് ശതമാനം അമേരിക്കൻസ് മാത്രമാണ് ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാരൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ സീനിയർ സിറ്റിസൺ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യം നോക്കുവാണെങ്കിൽ മൂന്നിലൊ മൂന്നിൽ ഒരാൾ മാത്രമാണ് ഈ ഒരു ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ആരും പോയി എടുക്കാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരുമല്ല പതിനഞ്ച് ശതമാനം എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും എടുത്തിട്ടില്ല എന്നൊരു കണക്കാണ് നമുക്ക് സി ഡി സിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്കയിലാണല്ലേ പക്ഷെ ചൈനയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കെങ്കിലും അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലേ ചൈനയിൽ കൊറോണ സുനാമി ആയിരുന്നു അവിടെ കൊറോണ വേവ് ഒന്നും അല്ലായിരുന്നല്ലോ നമ്മൾ കൊറോണ സുനാമി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറോണ സു സുനാമിക്ക് യാതൊരു വിധ കുറവില്ല ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് എന്തെന്നാല് ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബീജിങ്ങിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നു ഇനി സ്ഥലമില്ല ബെഡ് ഇല്ല എന്നുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ നേരത്തെ മറ്റ് പ്രവിശ്യകളിലെ സ്ഥലത്തുമായിരുന്നു ഇപ്പോൾ ബീജിങ്ങിലൊക്കെ രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറയുകയാണ് അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയാണ് വേറൊരു രസകരമായിട്ടുള്ള സംഭവം കേൾക്കണം അതായത് ചൈന എന്ന് പറഞ്ഞാൽ എന്താണ് കൊറോണയുടെ തുടക്കകാലം മുതലേ ചൈന പറഞ്ഞിട്ടുള്ളതെല്ലാം പച്ചക്കള്ളമാണ് ഇവർ യഥാർത്ഥമായിട്ട് സത്യമായിട്ടുള്ള കാര്യം ഒന്നും പറഞ്ഞു വിടാറില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് പ്രൊപ്പഗൻഡ ഉയുണ്ട് അത് പ്രകാരം മാത്രമാണ് ഇവര് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കൊറോണ ഔട്ട്ബ്രേക്ക് ചൈനയിൽ സംഭവിച്ച കുറച്ച് നാൾക്ക് ശേഷം മാത്രമാണ് ഇതൊക്കെ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അത് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാൻ പോകുന്ന ഡോക്ടേഴ്സിനെ അവർ അടിച്ചൊതുക്കി മാത്രമല്ല ചൈന ഈയൊരു കൊറോണ മാൻമേഡാണ് വുഹാനിലെ ലാബിൽ മനുഷ്യ നിർബിതമായിട്ടുള്ള വൈറസ് ആണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഗവേഷണ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള കേസുകൾ പുറത്തുവിടുത്തില്ല മരണങ്ങൾ പുറത്തുവിടുത്തില്ല അവിടുത്തെ ജനങ്ങളെ ക്രൂരമായിട്ട് തല്ലിച്ചതച്ച് പോലെ ഇട്ടിരിക്കുകയാണ് ഉറുംകിയിൽ അതായത് ഷിൻജാങ്ങിന്റെ തലസ്ഥാനമായിട്ടുള്ള ഉറുംകിയിലേക്ക് നൂറ് ദിവസമായിട്ട് കഠിന ലോക്ക്ഡൗൺ ആയിരുന്നു ജയിലു പോലെ ആൾക്കാർ വീട്ടിൽ കിടക്കണമായിരുന്നു അവരുടെ വീടിന്റെ ഡോറും ഒക്കെ വെള്ളി ഇതുവരെ വെക്കുന്ന അവസ്ഥ അവസ്ഥയായിരുന്നു ഉറുംകിയിൽ ഒരു ഫ്ലാറ്റ് തീപിടുത്തമുണ്ടായി പിഞ്ചു കുഞ്ഞിടക്കം പതിമൂന്ന് പേര് മരിച്ചു ഫയർഫോഴ്സിനെ പോലെ സി സി പി വൈ ഗാർസ് അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൈറ്റ് ഗാർഡ്സ് അങ്ങോട്ട് കേറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല വിവിധത്തിൽ കേറി അവർ കാണാൻ പറ്റിയതാണ് ഇതിൻ്റെ ഡോറും ഗേറ്റും മറ്റ് കവാടങ്ങളൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ആ ഒരു വെൽഡിങ്ങിൻ്റെ വീഡിയോ എല്ലാം അടക്കം ഞാൻ ആ ഒരു സം വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട് റോഡിൽ ഇറങ്ങുന്നവരെ ക്രൂരമായിട്ട് മുട്ടുകാലൊക്കെ കയറ്റുന്നു തല്ലി ചതയ്ക്കുന്നു ക്രൂരമായി വർദ്ധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത്രത്തോളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടും ഈ ഒരു കാര്യങ്ങളൊന്നും ചൈനയുടെ ഒഫീഷ്യൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവിടുന്ന് വരുന്ന ട്വിറ്ററിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ പിന്നീടതൊക്കെ ലോകവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു പല ഇന്റർനാഷണൽ വേദികളും ചർച്ച ചെയ്യപ്പെട്ടു ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവസാനമായിട്ട് വാ തുറന്നിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ചൈനയുടെ അവസാനം പറഞ്ഞു മോനെ ഇനിയെങ്കിലും സത്യം പറ എന്നാണ് പറഞ്ഞത് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് പറഞ്ഞത് ചൈന അവരുടെ മരണങ്ങളെ എണ്ണം കുറച്ച് കാണിക്കുക എന്നുള്ള കാര്യം ഇത്രയും വലിയൊരു സുനാമി അവിടെ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തു അല്ലെ ശ്മശാനം സൂക്ഷിപ്പുകാരി പറഞ്ഞത് ഇപ്പോൾ സ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ പണ്ടൊക്കെ പത്ത് മാക്സിമം വന്നാലും ഇന്ന് വരുന്ന ഇരുന്നൂറ് മൃതദേഹങ്ങളൊക്കെയാണ് ശ്മശാനത്തിലേക്ക് വരുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്നിട്ട് ചൈന റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒറ്റ ശ്മശാനത്തിൻ്റെ കേസാണ് പറയുന്നത് ടോട്ടലി കൊറോണ മരണങ്ങൾ അവിടെ നടന്നത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇങ്ങനെ വിരലുണ്ടാവുന്ന വിരലുണ്ടാവുന്ന കേസ് മാത്രം യുവമാർ റിപ്പോർട്ട് ചെയ്യും ഇതാണ് ചൈനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കേസുകളോ മരണങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിന് എത്രത്തോളം പ്രശ്നമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല ജനങ്ങളെ തല്ലിച്ചതയ്ക്കാൻ യാതൊരുവിധ മടിയുമില്ല ഇതാണ് ചൈനീസ് ഗവൺമെൻറ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അവരുടെ നയം അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി സംസാരിച്ചാണ് കൂടുതൽ അറിയണമെങ്കിൽ മുകളിൽ കാണുന്നതായി പഠനം ഒക്കെ മതി ആ ഒരു വീഡിയോയിൽ അവർ നടത്തുന്ന ക്രൂരതകളെ പറ്റിയിട്ടൊക്കെ ഞാൻ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് കഴിഞ്ഞാല് ഇന്ത്യ യു എസ് എ ജപ്പാൻ അടക്കമുള്ള പല രാജ്യങ്ങളും ചൈനയിൽ നിന്ന് യാത്രാ ബാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് ഇവിടെ ക്വാറന്റൈൻ കൊറോണ ടെസ്റ്റ് ചെയ്യും പോസിറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ താമസിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ് ശക്തമായിട്ട് എടുത്തിട്ടുണ്ട് മാത്രമല്ല കൊടുക്കാവുന്ന എയർലൈൻസിനെല്ലാം നമ്മുടെ രാജ്യം അടക്കം നിർദ്ദേശം കൊടുത്തു ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന ഒരാളാണ് ചൈനയിൽ നിന്നെങ്കിൽ ഇവിടെ വന്നിട്ട് മാത്രമല്ല ചെക്കിങ് മറിച്ച് അവരുടെ കയ്യിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം വിമാനത്തിൽ കയറ്റിയാൽ മതി പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഇതിനെ പറ്റി പറ്റിയിട്ട് ഇന്നൊരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറഞ്ഞത് ലോകരാജ്യങ്ങൾ മൊത്തം ഈ ഒരു അവസരം മുതലെടുത്ത് രാഷ്ട്രീയം കളിക്കുകയാണ് ഇവർ മൊത്തം ഇതിനെ പൊളിറ്റിക്കലി കാണുകയാണ് പൊളിറ്റിക്കൽ പ്ലേസ് നടത്തുക എന്നുള്ള കാര്യമാണ് അവരതിനകത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും തിരിച്ച് ഇതുപോലുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും പക്ഷെ അവരുദ്ദേശിച്ചത് ഈ ഒരു യാത്രാ റെസ്ട്രിക്ഷൻ അല്ല മറിച്ച് ട്രേഡ് ഈ ഒരു വാണിജ്യ ബന്ധമുണ്ടല്ലോ നമുക്ക് ചൈനയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അല്ലെ ഒരുപാട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പ് മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ടാകും ഫോണ് ലൈറ്റ് എല്ലാം മെയ്ഡ് ഇൻ ചൈന മേഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ചൈനയുടെ പ്രൊഡക്റ്റ് ഇല്ലാത്തൊരു വീട് നമ്മുടെ ഇവിടെ ഇന്ത്യയെ കാണത്തില്ല ലിറ്ററലി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിലെങ്കിലും പ്രൊഡക്റ്റിലെങ്കിലും ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ ഒരുപാട് ഫാക്ടറീസിന് വേണ്ട റോ മെറ്റീരിയൽസ് ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ രാജ്യവും ചൈനയുമായിട്ടുള്ള വാണിജ്യ ബന്ധം നിർത്തി കഴിഞ്ഞാൽ ചൈനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ളത് വലിയൊരു സത്യമാണ് ഒരുപാട് ബിസിനസ്സിനെ ഒരുപാട് ഫാക്ടറീസിനെയൊക്കെ അത് വളരെ മോശമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മുടെ രാജ്യത്തെയാണ് അൾട്ടിമേറ്റ്ലി ബാധിക്കാൻ പോകുന്നത് ചൈനയായിട്ടുള്ള ട്രേഡ് ബാൻ ഒന്നും ശ്വാസതമല്ല ഇപ്പോൾ ആപ്പിളിൻ്റെ വലിയൊരു ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നുണ്ട് ടെസ്ലേയുടെ ഗിഗാ ഫാക്ടറി ചൈനയിലാണുള്ളത് എന്തുകൊണ്ടാണ് കാരണം ചൈനയിൽ ചീപ്പ് ലേബർ കിട്ടും റോ മെറ്റീരിയൽസ് എല്ലാം അവിടെ അവൈലബിൾ ആണ് സെമി കണ്ടക്ടേഴ്സ് അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് അല്ലേ ഇപ്പോൾ നേരത്തെ നേരത്തെ കേട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ നിർമ്മാണം ഇന്ത്യയിൽ അവർ യൂണിറ്റ് തുടങ്ങാൻ പോകുന്ന കാര്യമാണ് നിലവിൽ സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പോയി ഇന്ന എടുത്ത് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ കുറച്ചാൾക്ക് മുമ്പായിരുന്നു യു എസ് എയും ചൈനയും തമ്മിൽ ഒരു ചിപ്പ് വാർ നടന്നിട്ടുണ്ടായിരുന്നല്ലേ യു എസ് എ പറയാണ് ആ ഇനി ഞങ്ങൾ ഈ ചൈനയ്ക്ക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് ഉണ്ടാക്കാനുള്ള വലിയ എക്വിപ്മെന്റ്സ് കൊടുക്കുന്നത് യു എസ് എ ആണ് ഇനി ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് യു എസ് എ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ അമേരിക്കയും ചൈനയായിട്ട് നിൽക്കുന്ന വലിയ വലിയ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടായിരുന്നു അതല്ലേ കാരണം അമേരിക്കക്ക് മുകളിൽ ചൈന വളരുമെന്നുള്ളൊരു ഭീതി യു എസിനുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരത് ബാനിങ് ചെയ്തു കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതൊക്കെ ചൈനയെ ആകെ ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റർ ആയിട്ട് നിർത്തിയിരിക്കുകയാണ് അവർക്ക് എല്ലാ സൈഡിൽ നിന്നും പ്രശ്നങ്ങളാണ് കൊറോണ പ്രശ്നം ഇന്ത്യ ഉള്ള ആൾക്കാർ ഗവൺമെന്റിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നു ഇവിടെ ഇന്ത്യയായിട്ട് ബോർഡർ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ചൈനപ്പെട്ട് നിക്കുകയാണ് അപ്പം അവര് പറഞ്ഞത് ഞങ്ങൾ ഇതിനെല്ലാം തിരിച്ചു പണിയും എന്നുള്ള തരത്തിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ട്രേഡ് ബാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് കാര്യമായിട്ട് എന്ന് കൂടി ഓർക്കുക നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്താ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് പിന്നീട് എഴുതി വെച്ചിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മറ്റ് കമ്പനീസൊക്കെ ഇന്ത്യയിലേക്കൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ലതാണല്ലേ നമ്മുടെ രാജ്യത്ത് അവരൊരു യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്പിൾ ഒരു ഐഫോൺ ഐഫോൺ നിർമ്മാണ യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യും കേരളത്തിലേക്ക് വരാതിരുന്നതാണ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളികളുടെ കമ്പനീസ് പോലും നമ്മൾ കൊടികുത്തി പൂട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് അപ്പോൾ കേരള കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇപ്പോൾ നമ്മുടെ കിറ്റക്സിൻ്റെ ഫാക്ടറി അദ്ദേഹം പോയി തുടങ്ങിയത് ശ്രീ സാബു പോയി തുടങ്ങിയത് തെലുങ്കാനയിൽ നിന്നാണ് തെലങ്കാനയിൽ നിന്ന് തെലുങ്കാന ഗവൺമെൻറ് ഒരു പ്രൈവറ്റ് ജെറ്റ് കേരളത്തിലേക്ക് അയച്ചു കൊടുത്തു അദ്ദേഹത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അത്രത്തോളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്താണ് അവിടുത്തെ ഗവൺമെൻറ് ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ്റും ചില പാർട്ടിക്കാരും തൽപ്പര്യ കക്ഷികളൊക്കെ കൊടികുത്തി സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ചു അതിനെ പൂട്ടിക്കുന്നു കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിനെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ പിള്ളേർ അത് യുവജനങ്ങൾ ഞാൻ പിള്ളേർന്ന് ഉദ്ദേശിച്ചത് യുവജനങ്ങളെയാണ് യുവജനങ്ങൾ നമ്മുടെ നാട്ടിൽ കാണത്തില്ല ഇന്ന് എന്തോരം പേരാണ് യൂറോപ്യൻ കൺട്രീസിലേക്കും അമേരിക്കയിലേക്ക് കുടിയേറുന്നത് എത്ര എത്ര ആൾക്കാര് അപ്പോൾ അത് വലിയൊരു സത്യമാണ് ആരുണ്ടൊക്കെ പറയുന്ന പോലെ നമ്മുടെ സന്തോഷ തോരുവരെ സാറൊക്കെ കുറേ നാൾ കഴിയുമ്പോഴേക്കും കേരളം ഒരു വിദ്യാലയമാറുന്ന് കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യമാണ് എൻ്റെ എത്ര കൂട്ടുകാരാ പോയെന്ന എൻ്റെ വളരെ ക്ലോസ് റേഞ്ചിലുള്ള ഒരുപാട് പേരിപ്പോൾ യു കെ മറ്റൊരുപാട് കൺട്രീസിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയൊന്നും വരാമായിരിക്കട്ടെ നമ്മുടെ രാജ്യത്ത് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുക നമ്മുടെ നാട്ടിൽ പ്രൊമോട്ട് ചെയ്യുക അതൊക്കെ നമുക്ക് നമ്മുടെ നല്ലതിലാണ് ഈ മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശം ഉള്ള വ്യക്തിയല്ല മുതലാളി ഇല്ലാണ്ട് തൊഴിലാളി ഇല്ല ഇതൊക്കെ മനസ്സിലാക്കുക ഒരു മുതലാളി കുറെ തൊഴിലാളികളെ വെച്ച് ജോലി എടുപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ മൂരാച്ചി ആവുന്നൊന്നുമില്ല ഇതൊക്കെ ഇത്രയും നാൾ നമ്മുടെ കേരള സമൂഹത്തിൽ നിന്ന് കേട്ടിട്ടുള്ള മണ്ടത്തരമാണ് ഈ തൊഴിലാളി മുതലാളി മുതലാളി മൂരാച്ചിയാണ് മുതലാളിമാരെന്ന് പറഞ്ഞാൽ അഹന്തയും അങ്ങനെയുള്ളവരാണ് മുതലാളി വേണം എന്നാൽ ഇതൊക്കെ നടക്കത്തുള്ളൂ സോ ആ ഒരു ചിന്തയൊക്കെ വെടിയുക നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ നമ്മുടെ രാജ്യത്ത് വലിയ പുരോഗതി ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നല്ല ഇൻഡസ്ട്രിയലൈസേഷനും സ്റ്റാർട്ടപ്പിലൊക്കെ നല്ല പുരോഗതി ഉണ്ടായില്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലായ്മയൊക്കെ അതിൻ്റെ പീക്കിലെത്തും ഇവിടെ ഒരു പണിയുണ്ടാകത്തില്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ പല ഗവൺമെൻറ് മേഖലകളിൽ ഇരിക്കുന്നവരാണ് ഇത്രയും പ്രായമുള്ളവർ അതിലൊന്നും ചെറുപ്പക്കാരെ കയറ്റുപെടുത്തൂല്ല പി എസ് സിയുടെ പിൻവാതിൽ നിയമനങ്ങൾ എഴുതിയാലും കിട്ടത്തില്ല ഇതൊക്കെ തന്നെ അവസ്ഥ അപ്പോൾ ഞാൻ എവിടെ പറഞ്ഞു തുടങ്ങിയിട്ട് എവിടെ അവസാനിപ്പിച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വേരിയന്റിനെ പറ്റിയിട്ടാണ് അല്ലെ എസ് ബി വി വൺ പോയിന്റ് ഫൈവിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ യു എസ് എയിലാണ് ഇത്ര നാൾ ചൈനയിലാണല്ലോ നമ്മുടെ കൊറോണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ പുതിയ ഒരു സംഭവം യു എസ് എ നടന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തുതന്നു മാത്രം ചൈനയിൽ പൊളിറ്റിക്കൽ പ്രഷർ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ പറയാനുള്ളത് മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയം ആ